മാളവിക ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് മാത്സുമായിട്ട് ബന്ധപ്പെട്ട ചില ട്രിക്സുകളാണ് വളരെ പെട്ടെന്ന് സംഖ്യകളുടെ സ്ക്വയർ അഥവാ വർഗ്ഗം എങ്ങനെ കണക്കാക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് 5 ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം എങ്ങനെ കാണാം എന്നാണ് നമുക്കൊരു സംഖ്യ എടുക്കാം 65 നമുക്ക് കാണേണ്ടത് 65 ന്റെ സ്ക്വയർ ആണ് 65 ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് 65 × 65 ഇത് സാധാരണ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒത്തിരി ഡിഫിക്കൽട്ട് ആണ് നമുക്ക് ഇത് വളരെ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം ആദ്യം ചെയ്യേണ്ടത് 5 ന്റെ സ്ക്വയർ എഴുതുക 5 ന്റെ സ്ക്വയർ എത്രയാണ് 25 ഇനി ചെയ്യേണ്ടത് 6 ഉം അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യയും തമ്മിൽ ഗുണിച്ച് എഴുതുക 6 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ 7 6 × 7 42 65 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4275 ഒരു സംഖ്യയും കൂടെ നോക്കാം 125 സ്ക്വയർ ആദ്യം ചെയ്യേണ്ടത് 5 സ്ക്വയർ എഴുതുക 25 12 കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യ 13 ആണ് 12 × 13 156 അപ്പൊ 125 സ്ക്വയർ എന്ന് പറയുന്നത് 15625 ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടക്ക സംഖ്യകളുടെ വർഗം എങ്ങനെ കാണാമെന്നാണ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം 42 നമുക്ക് കാണേണ്ടത് 42 സ്ക്വയർ ആണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് 3 ലൈൻ വരയ്ക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ ലൈനിലും മൂന്നാമത്തെ ലൈനിലും എപ്പോഴും രണ്ടക്ക സംഖ്യകൾ വേണം എഴുതാനായിട്ട് ഇനി ഒന്നാമത്തെ ലൈനിൽ ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയറും അവസാനത്തെ ലൈനിൽ രണ്ടാമത്തെ സംഖ്യയുടെ സ്ക്വയർ വേണം എഴുതാനായിട്ട് ഇവിടെ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ ലൈനിൽ നമ്മൾ 4 സ്ക്വയർ എഴുതുക 4 സ്ക്വയർ 16 അവസാനത്തെ ലൈനിൽ 2 സ്ക്വയർ എഴുതുക 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ് പക്ഷെ 4 ഒരു ഒറ്റക്ക സംഖ്യയാണ് അതുകൊണ്ട് നമ്മൾ അതിനെ 04 എന്ന് എഴുതി അതിനെ ഒരു രണ്ടക്ക സംഖ്യയാക്കി എഴുതുന്നു ഇനി നടുക്കത്തെ ലൈനിൽ 4 × 2 × 2 ചെയ്യുക 4 × 2 8 8 × 2 16 ഇനി ഇങ്ങനെ ആഡ് ചെയ്യണം 6 0 കൂടെ ആഡ് ചെയ്യുക 6 1 കൂടെ ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടും 4 6 0 കൂടെ ആഡ് ചെയ്യുമ്പം 6 6 1 കൂടെ ആഡ് ചെയ്യുമ്പം 7 1 അതുപോലെ എഴുതുക അപ്പോൾ 42 സ്ക്വയർ എന്ന് പറയുന്നത് 1764 ആണ് ഇനി നമുക്ക് ഒരു ഉദാഹരണം കൂടെ നോക്കാം 84 സ്ക്വയർ ആദ്യം എന്ത് ചെയ്യുക ഇത് 3 ലൈൻ വരയ്ക്കുക ആദ്യത്തെ ലൈനിൽ 8 സ്ക്വയർ എഴുതുക 8 സ്ക്വയർ 64 അവസാനത്തെ ലൈനിൽ 4 സ്ക്വയർ എഴുതുക 4 സ്ക്വയർ 16 അത് രണ്ടക്ക സംഖ്യ ആയതുകൊണ്ട് 16 എന്ന് തന്നെ എഴുതുക നടുക്കത്തെ ലൈനിൽ 8 × 4 × 2 ചെയ്യുക 8 × 4 32 32 × 2 64 ഇനി എന്ത് ചെയ്യുക 4 1 കൂടെ ആഡ് ചെയ്യുക 6 4 കൂടെ ആഡ് ചെയ്യുക 6 അതുപോലെ എഴുതി 4 1 കൂടെ ആഡ് ചെയ്യുമ്പം 5 6 4 കൂടെ ആഡ് ചെയ്യുമ്പം 10 കിട്ടും പക്ഷെ നമ്മൾ 10 × 0 മാത്രമേ എഴുതുക 1 ക്യാരി എന്ന് പറഞ്ഞ് കൊടുക്കുക ഇനി എന്ത് ചെയ്യുക 6 കൂടെ ഈ 1 കൂട്ടുക 6 × 1 = 7 84 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 7056 ഇനി നമുക്ക് മൂന്നക്ക സംഖ്യകളുടെ വർഗം എങ്ങനെ കാണാമെന്ന് നോക്കാം നമുക്കൊരു ഉദാഹരണം എടുക്കാം 204 നമുക്ക് കാണേണ്ടത് 204 വർഗമാണ് ആദ്യം ചെയ്യേണ്ടത് 3 ലൈൻ വരയ്ക്കുക ഇനി 204 രണ്ട് പാർട്ടാക്കണം ആദ്യത്തെ പാർട്ടിൽ ഒരു സംഖ്യയും രണ്ടാമത്തെ പാർട്ടിൽ രണ്ട് സംഖ്യയും വരുന്ന രീതിയിൽ ഇതുപോലെ അതിനെ പാർട്ടാക്കുക ഇനി ആദ്യത്തെ ലൈനിൽ 2 സ്ക്വയർ എഴുതുക 2 സ്ക്വയർ എത്രയാണ് 4 അവസാനത്തെ ലൈനിൽ 04 സ്ക്വയർ എഴുതുക 04 0 വിലയില്ലാത്തത് കൊണ്ട് നമ്മൾ 4 സ്ക്വയർ എഴുതിയാൽ മതി 4 സ്ക്വയർ 16 ഇനി നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ ലൈനിലും മൂന്നാമത്തെ ലൈനിലും രണ്ടക്ക സംഖ്യകൾ വേണം എഴുതാനായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 × 4 ×
रुण ना एट एट गुण रु पदा इरूट स्क्वय नापत् अरूटी पदा नाूटि पद स्क्वय आदमे नाूटि पद रु पार्टा नदी इन एंत मूं लाइन वरक आदि लाइन ना स्क्वयर नाली स्क्वयर पदावान लाइन पदि स्क्वयर पदि स्क्वय मूटी इन पक्षे नाइन मूल रख्य वेम एन अब इवे नूटी इवती ना इतना मे मू क नाले गुण पदे गुण रुण नाले गुण पदे गुण रुपये नूटि नापति नालूटिपति कूड़े ई मूं कूट नूटिपति मूं कूट नूटिपति इन या मुंबे पर लाइन रख्य संख्य वेम एन अब नाम ई नूटिपति नापति मत बाकी इवे क्या इन एंत ई पदा कूटी एल पदा पद बाकी अल अल नूटि पद स्क्वयर और लक्षति एलूटी നമ്മളിപ്പോൾ പഠിച്ച ട്രിക്സ് എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുക പിഎസ്സി പോലുള്ള കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിൽ ടൈം സേവ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ട്രിക്സ് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക താങ്ക് യു